ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ല. ഇത് ഞങ്ങളുടെ ഇസാനുവിന്റെ ബർത്ത്ഡേ. ഞങ്ങൾ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ അങ്ങനെ 4 കഷ്ണങ്ങളാക്കി മുറിച്ച് അതിലേക്ക് 2 ചെറുനാരങ്ങ ഇരിപ്പിക്കുക. ഇനി ഉമ്മക്ക് കൊടുത്ത് അതിലേക്ക് നല്ല വെണ്ണ നാരങ്ങ ചേർക്കാം. ഞങ്ങൾക്ക് അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. മന്തി മസാല 2 ടീസ്പൂൺ പൗഡറാണ് ഇതിലേക്ക് ചേർത്തത്. എന്നിട്ട് നല്ല വെണ്ണം മസാല ചേർത്ത് കുളിപ്പിക്കും. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമായ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല വെണ്ണം മസാല തേച്ച് കുളിപ്പിക്കണം. എന്നിട്ട് കുറച്ച് അതിലേക്ക് തക്കാളി ബേസ് ചേർത്ത് കൊടുക്കാം. പലതും പല രീതിയിലുമാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഉമ്മ അങ്ങനെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് കളർ ഏഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. വീണ്ടും ചിക്കൻ നല്ല വെണ്ണം മസാല തേച്ച് കുളിപ്പിക്കുക. അങ്ങനെ മസാലകളൊക്കെ നല്ല വെണ്ണം ഇറച്ചിയിലേക്ക് യോജിക്കട്ടെ. ഇനി നമുക്ക് 2 മണി ഫ്രിഡ്ജിൽ വെക്കാം. ഇനി മൂടി ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് മന്തി റൈസ് റെഡിയാക്കാം. 2 മണിക്കൂറിൻ്റെ ശേഷം ചിക്കൻ പൊരിച്ചെടുക്കുകയാണ്. ചിക്കൻ അവിടെ പൊരിക്കുമ്പോഴത്തേക്കും നമുക്ക് പണിയുണ്ട്. പുറത്ത് നല്ല മഴയായി. അങ്ങനെ ഞങ്ങൾ മോണിംഗ് ഉണ്ടാക്കുകയാണ്. നമ്മളുടെ റൈസ് റെഡിയായി. ചിക്കൻ കൂടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കത് ദമ്മ് ചെയ്യാം. ഞങ്ങൾ അൽഫാം മന്തിയായിട്ട് ഉണ്ടാക്കി. അങ്ങനെ ദമ്മ് ചെയ്തു. കളിച്ചട്ടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് നേരം മൂമ്മ ദമ്മ് പൊട്ടി. നല്ല മണം ഉണ്ടായി. കാണാനും നല്ല ഭംഗി. മൂമ്മ ടേബിളിൽ ഭക്ഷണം കൊണ്ടു വെച്ചു. ആവശ്യം ടേസ്റ്റ് തോന്നി. ഞാനവിടെ കിടന്ന് ചാടി കളിച്ചു. വയലിലാണ് ഞങ്ങൾ മന്തി കേൾക്കുന്നത്. മന്തിക്ക് ഒരുപാട് മൂമ്മ ഉണ്ടാക്കുന്നു മന്തി. ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. വയലിൽ കഴിക്കാൻ നല്ല രസം. ഇതാണ് കുറച്ച് മന്തി കൊടുക്ക. ഞങ്ങൾ കേൾക്കുമ്പോൾ അവൻ കരയുകയാണ്. അവനക്ക് നല്ല ഇഷ്ടമായെന്ന് തോന്നുന്നു. അവനക്ക് ഞാൻ കൊടുത്തപ്പോൾ കഴിക്കുന്നുണ്ട്. കുറച്ച് മാത്രം അവനക്ക് കൊടുത്തു. അവനക്ക് ആദ്യമായിട്ടാണ് മന്തി കൊടുക്കുന്നത്. ഞാൻ ഇതാനക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്. പായസാക്കും കൊടുക്കുന്നത് കണ്ടു. അവിടെ പിന്നെയും നല്ല മഴ പെയ്തു. ഇനി നല്ല പൂത്ത മാങ്ങ ഉണ്ടായിരുന്നു. ഞാനും ആവശ്യം അത് കഴിക്കുകയാണ്. അടുത്ത വീഡിയോക്കായി ഞങ്ങൾ ഇനിയും ബായ് കുട്ടികളാണ്.